സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ കൂടുതൽ ആദായം നേടുന്ന വ്യത്യസ്തനായ റബ്ബർ കർഷൻ എന്ന് പറയുന്ന വീഡിയോയുടെ ഒരു മൂന്നാമത്തെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പത്തനാപുരത്തിനടുത്ത് പാടം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഈ വയലല്ല, സ്ഥലപ്പേരാണ്, തട്ടാറുകുടി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടുത്തെ തോട്ടത്തിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ടാപ്പിംഗ്, അദ്ദേഹത്തിൻ്റെ ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് കാണാം. എത്രാമത്തെ വർഷം ഇത്? 11-ാമത്തെ വർഷം. വെച്ചിട്ട് 11-ാമത്തെ വർഷം. അതായത് 2012 വെച്ചതാ? 12-ും 10-ഉം 22-ഉം. എത്ര വർഷം? 11-12 വർഷമായി. 12-ാം വർഷമായി. 12-ാം വർഷം തുടങ്ങിയതേ ഉള്ളു. അപ്പോഴ ഇതിൻ്റെ അകത്ത് ഈ രണ്ട് മരം ഇപ്പം കണ്ട ഏകദേശം ഒരേപോലൊക്കെ ഉള്ള വണ്ണമാണ്. അല്ല, ഇത് ഇച്ചിരി കുറവും, അതിന് ചെറിയ വ്യത്യാസം, ചെറിയ വേരിയേഷൻ. 23-ും ഇത് 27-ും 5-ഉം 32. 5 ഇഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ട്. ഇത് വന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് രണ്ടെണ്ണം കണ്ടിട്ട് ഒരേ വണ്ണത്തിൽ നിൽക്കുന്നു, അതും കണ്ടിട്ട് ഒരേ വണ്ണത്തിൽ നിൽക്കുന്നു. എന്നാൽ താഴെ നമ്മൾ കണ്ട ചില മരങ്ങളിലൊക്കെ വണ്ണം, അതാണ് ഒന്ന് വണ്ണം കൂടി ഒന്ന് വണ്ണം കുറഞ്ഞുമായിരിക്കും. അതെ അതെ. അപ്പോൾ ഈ വണ്ണം കൂടിയും കുറഞ്ഞും വരാനുള്ള കാര്യം എന്തോ? കാരണം ആ തൈയുടെ മിസ്റ്റേക്കാണ്. തൈയുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മീൻസ് ആ തൈയുടെ വളർച്ചയിൽ വരുന്ന, അത് പിന്നെ നേഴ്സറിയിലെ കുഴപ്പമാണ്. നേഴ്സറിയിൽ നിന്ന് തരുന്ന തൈയുടെ വളർച്ചയ്ക്കുള്ള വ്യത്യാസം. അതായത് എനിക്ക് തോന്നുന്ന ഗ്രീൻ ബെഡ് ചെയ്യുന്നതെല്ലാം ഒരുവിധം ആവറേജ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ബ്രൗൺ ബെഡ് ഇതിനകത്ത് വരുന്നത്, ബ്രൗൺ കളർ ഭാഗത്ത് വന്നിരിക്കുന്ന കണ്ണുകൾ എടുത്തു വെക്കുന്നത് അതിൻ്റെ വളർച്ചയിൽ കുറവും, മേളിലോട്ട് അതായത് പകുതി ബെഡ്ഡുകൂടിന് മേളിലോട്ട് വരുന്ന ഗ്രീൻ ഭാഗമാണ് വരുന്നത്, ആ ഭാഗത്തിരിക്കുന്ന ബെഡ് കണ്ണിന് വളർച്ച കൂടുതലുമായിട്ടാണ് എൻ്റെ ഇതുവരെയുള്ള നിരീക്ഷണ കാര്യത്തിൽ എനിക്ക് മനസ്സിലായി. എനിക്ക് 10-11 വർഷം കൊണ്ട് ഇത് ഞാൻ പലരോട് ചോദിക്കുകയും ഒരു ഈ ബെഡ് ചെയ്യുന്ന ആളിനോട് വരെ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അതായത് ഗ്രീൻ ഭാഗത്തുള്ളതെല്ലാം ഊർജ്ജസ്വലതയായിട്ട് വളരും. എടുത്തോണ്ട് വരുമ്പോഴും നമ്മൾ ആവറേജ് നോക്കിയാൽ ഇത് എടുത്തോണ്ട് വന്ന്, പക്ഷേ വെച്ച് കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോഴാണ്, ആദ്യകാലങ്ങളിൽ ചെറിയ വളർച്ച വ്യത്യാസമുള്ളതിനെല്ലാം അഡീഷണൽ വളം കൊടുത്താണ് ഞാൻ ഇത് വളർത്തിയത്. ഇത് 2.5 വർഷം ഞങ്ങൾ ഹോമിയോ മരുന്ന് കൊടുത്ത് വളർത്തിയ മരമാണ്. അതിൻ്റെ കാര്യം ഒന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. ഹോമിയോ മരുന്ന് പറയുന്ന സാധനം അത് എവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്? അത് ഞാൻ പാലായ ഒരു വീട്ടിലാണ് ഒരു ഇതുപോലെ ഒരു കർഷകൻ, എന്നെ പോലെ ഒരു കർഷകൻ കണ്ടുപിടിച്ച ഒരു സാധനം ഹോമിയോ പഠിച്ചതാണ്. ബുക്കുകൾ മേടിച്ച് പഠിച്ച് അയാൾ നിരീക്ഷണം നടത്തി വിജയിച്ച് അയാൾ വെച്ചിരിക്കുന്ന മരത്തിന് ഇതുപോലെ ഹോമിയോ മരുന്ന് മാത്രം ഇപ്പോഴും കൊടുക്കുന്നത് അത് തന്നെ തെങ്ങ് പോലാണ് നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, നമ്മൾ കണ്ട അതിശയമാണ്. അതിൻ്റെ അടുത്ത തോട്ടത്തിൽ നിൽക്കുന്ന രാസവളം ഇടുന്ന ഇതിൻ്റെ പകുതി വണ്ണമില്ല. ഈ ഹോമിയോ കൊടുത്തിട്ട് അല്ല, അങ്ങനെയുള്ള അനുഭവം ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ആദ്യകാലങ്ങളിൽ ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് തൈ വെച്ചതിന് ശേഷം 20 മില്ലി മരുന്നും, അത് തുള്ളി മരുന്നായിട്ടാണ് തരുന്നത്, 20 മില്ലി മരുന്നും 20 മില്ലി വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുലുക്കും. കുലുക്കി 100 പ്രാവശ്യം അതിനെ ഇത് പിന്നെ ഇത് മർദ്ദം കൂടുതൽ കൊടുക്കും. കൊടുത്തിട്ട് 40 മില്ലി വീതം അളന്നെടുത്തിട്ട് ഇത് ഇതിൻ്റെ ചെവിട്ടിൽ അതിൻ്റെ ആ യൂണിറ്റയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ. 6 മാസത്തെ വളം അതിന് മതി. അത് അല്ലല്ല, 20 മില്ലി മരുന്ന് 20 മില്ലി വെള്ളവും ഇരുന്ന തൈ എന്ന് പറഞ്ഞാൽ കനക്കുറവല്ലേ സാർ? അന്നിരുന്ന ഇതിൽ പോലും കരമില്ലാതല്ലയോ നമ്മൾ ബെഡ് ചെയ്ത സാധനത്തെ. ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു, വട്ടം ഒഴിച്ചു കൊടുക്കുന്നു, ഇച്ചിരി മണ്ണോ കരിയിലോ അടുപ്പിക്കുന്നു, ഇത്രയേ ഉള്ളു ജോലി. 6 മാസത്തേക്കുള്ള അതിന്റെ വളം ആവശ്യമായി. പിന്നെ 6 മാസം കഴിയുമ്പോഴാണ് രണ്ടാമത് കൊടുക്കുന്നത്. നല്ല വളർച്ചയുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത്. ഇത് വേറെ കമ്പനിയുടെ. അത് 50 ഗുളിക 3 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ചെവിട്ടെല്ലാം ഒഴിച്ചു കൊടുക്കുക. 3 ലിറ്റർ ഇതിനും കൊടുക്കും, ഇതിനും കൊടുക്കണം. 50 ഗുളിക 3 ലിറ്റർ വെള്ളം 3 ലിറ്റർ ഒരു മരത്തിന്. അത് പ്ലാവിനുമുണ്ട്, തെങ്ങിനുള്ളതുണ്ട്, റെബുട്ടാനുള്ളതുണ്ട്, എല്ലാ വൃക്ഷങ്ങൾക്കും ഉള്ളതുണ്ട്, നെല്ലിനുള്ളതുണ്ട്, കമുകുള്ളതുണ്ട്, കമുകിന്റെ രോഗങ്ങൾ മാറുന്നതിനുള്ള പിന്നെ ഈ ഇതേ തന്നെ മരുന്നുണ്ട്. ഈ മഞ്ഞളിപ്പുണ്ടാവുന്ന രോഗങ്ങൾ മൊത്തം മാറും. കൊലക്കണക്കിന് പിടിക്കും പാക്ക്. അതിൻ്റെ ഫോട്ടോ എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സാറിന് വേണമെങ്കിൽ തരാം. കമ്പനിയുടെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അത് സാറിന് കാണാം. അത് വളരെ നല്ലൊരു സാധനം. ഞാൻ 2 വർഷം കൊണ്ട് പറഞ്ഞ 2 വർഷം കൊണ്ട് ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത്. എനിക്ക് നല്ല പാലും ഉണ്ട്, പാലിന് കട്ടിയും ഉണ്ട്, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം ഒരു വാട്ടേ കൊടുത്തുള്ളൂ. അവർ പറയുന്ന 4 മാസം കൂടുമ്പോൾ അത് കൊടുക്കണമെന്നാണ്. ഞാൻ വർഷത്തിൽ 1 കൊടുക്കുകയുള്ളൂ. കാരണം ഇത് 2 എണ്ണം അടുപ്പിച്ച് വെച്ചേക്കുന്നതിൻ്റെ പേരിൽ ഞാൻ 2 എണ്ണത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 100 ഗുളികയുടെ മരുന്ന് ഇതിനകത്ത് ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി 50 കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ വർഷത്തിൽ 1 കൊടുക്കുന്നുള്ളൂ. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അത് ഈ കൊടുത്ത ഈ നവംബറിലാണ് ഞാൻ കൊടുത്തത്. നവംബറിൽ ലാസ്റ്റ് മഴ കഴിഞ്ഞിടക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഇനി അടുത്ത നവംബറിൽ ഇത് ഇനി ഞാൻ വളം എടുത്തോളൂ. അല്ലാതെ ഈ പറയുന്ന 50 ഗുളികയ്ക്ക് എന്താ വില വരും?
50 ഗുളിയല്ല സാറേ, ഒരു ബോട്ടിൽ 3000 ഗുളിയ, അതിന് പിന്നെ 380 രൂപയാണ് ഒരു ബോട്ടിൽ. ഒരു ഗുളിയയ്ക്ക് അത്ര വലിയ പൈസ ഒന്നും വരുന്നില്ല വളരെ, അതായത് 6 രൂപയാകത്തുള്ളൂ ഒരു ഒരു മരത്തിന് ഒഴിക്കുന്ന വളത്തിന് ചെലവ് 6 രൂപയുടെ വ്യത്യാസമേ വരുത്തുള്ളൂ. അത് വളരെ ലാഭകരമാണ്. ഇപ്പൊ രാസവളത്തിനേക്കായി തന്നെയല്ല, ഈ രാസവളം ഇട്ടിട്ട് തന്നെ കൂടുതൽ പട്ടവരവും കേടും ഒക്കെ വരുന്നതിന്റെ കാരണം നമ്മുടെ നിഗമനം. രാസവളം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ അങ്ങ് ഇടും. അതുപോലെ തന്നെ ഞാൻ രാസവളം ഇടുന്നതെല്ലാം മണ്ണ് പരിശോധിച്ചേ ഇടത്തുള്ളൂ. മണ്ണ് പരിശോധിച്ച് അതിന്റെ ഗ്രാം ഇത്ര ഉണ്ട്, ഓരോ വളങ്ങളും ഞാൻ തന്നെ കണക്ക് കൂട്ടി അതിന്റെ കറക്റ്റ് രേഷ്യയെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവരും. ത്രാസുണ്ട് എനിക്ക് 5 ഗ്രാം തൊട്ട് 1 കിലോ വരെ തൂക്കുന്നത്. അതിനകത്ത് വളമെല്ലാം തൂക്കി കറക്റ്റ് ചെയ്ത് ചിരട്ടെ അതിന് കണക്കാക്കി ഡയാ ചെറുതാണെങ്കിലേ ആ വളം ആവറേജ് ഇടുന്നതാണ് ഒരുപോലെ വരും. അളവ് പാത്രം എടുത്തിട്ട് ആ അളവ് പാത്രം കണക്കാക്കി അതായത് ഇപ്പൊ ഒരു കുപ്പി വളം ഇങ്ങനെ വാരിയിടത്തല്ലേ ഉള്ളത്. ഞാൻ എപ്പോഴും കരിയിലെ ചപ്പും മാറ്റി വെച്ചിട്ട് വളവിട്ടിട്ട് അതിന്റെ പുറത്ത് അങ്ങനെ ഇടത്തുള്ളൂ. കുഴിയിലിടത്തില്ല, കുഴിയിലിടത്തില്ല. അപ്പൊ ഞാൻ അനേക വർഷങ്ങളായിട്ടേ റബ്ബർ ബോർഡിന്റെ ഈ പുസ്തകങ്ങളെല്ലാം വായിക്കുക അനുസരിച്ചൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ഈ മണ്ണ് വിലയെല്ലാം പരിശോധിച്ചേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഈ കാപ്പി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴുണ്ടല്ലോ, ഇത് ഇത് ഒരാൾ ദൂരെ നിന്ന് നോക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ ഇത് കാപ്പിയാന്ന് തോന്നുകയില്ല. ഇല്ല, ഇതാ ഇത് എന്താണ് കാട് പിടിച്ചിരിക്കുക, കാട് പിടിച്ചിരിക്കുവാന്ന്. ഈ കാപ്പി ഇത് എവിടെ നിന്ന് സംഘടിപ്പിച്ചതാ? രാമക്കൽമേട്. രാമക്കൽമേട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പി, കൊണ്ടുവന്ന തയ്യും കൊണ്ടുവന്ന് അവിടുന്ന് കാപ്പി അരിയും തന്നു വിട്ടു. ഇവിടെ കൊണ്ടുവന്ന് പാവി പിന്നെ പറിച്ചു കൊണ്ടുവന്ന് നട്ടു. ഇത് പ്രൂൺ ചെയ്യുന്നില്ലേ? ആ ഓ, സമയം കിട്ടാറൊന്നും ഇല്ല. അതല്ലല്ലോ, ഇത് പ്രൂൺ ചെയ്തു. ആ പ്രൂൺ ചെയ്ത് ഇപ്പൊ സമയം പോയി. ഇനിയിപ്പോ പോയി, അതിന്റെ സമയം കഴിഞ്ഞു. ഇതുകൊണ്ട് സാർ കണ്ട കാപ്പിയുടെ തൈയാണ് കണ്ടാ നിൽക്കുന്നത്. ആദ്യം കണ്ടില്ലയോ? ഇല്ല, തോട്ടത്തിൽ അതേലെ അതേലെ കുറെ ഉണ്ട്. ഇതുകൊണ്ട് അത് കണ്ടത് ഇതെല്ലാം അതേലെ അതേലെ ഒരു 100-300 മൂട് ഞാൻ. അതിന്റെ പേരെന്തായിരുന്നു? അതിന്റെ ആഫ്രിക്കൻ അല്ല, അറബിക്ക. അറബിക്ക ഇതെല്ലാം 2.5 അടിക്കാ വെച്ചേക്കുന്നത്. ഇതിപ്പോ ഇവിടെ വെച്ചേക്കുന്ന ഇതും അതും തമ്മിൽ ഇതെല്ലാം 20x30 20x30 വരും. അന്ന് അവിടെ കണ്ടില്ലേ സാമ്പിളാതാ, വന്നാട്ടെ ഈ ലൈൻ കണ്ടാട്ടെ. ഇതെല്ലാം 430 ഉണ്ടോ അവിടെ? 430 ഉണ്ട്, അതെല്ലാം കാണിക്കാം. 14x30 ഇതെല്ലാം 414 ആ 30 ഉണ്ട്, 30 ഉള്ളതുണ്ട്. ഇത് 14 കണ്ട, ഇത് 30 ഇത് 230 കണ്ട, അത് 230 ഞാൻ എഴുതിയിട്ടേക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ, ഇതേന്ന് അങ്ങോട്ട് ചരിഞ്ഞ് ഇല്ല വെള്ളത്തിൽ ചരിഞ്ഞ് നിൽക്കുമായിരുന്നു മരം. മരങ്ങളല്ല, മരങ്ങളല്ല, ഇവിടുത്തെ എല്ലാം ചരിഞ്ഞ് വരുമായിരുന്നു. ഇപ്പൊ സാറ് നോക്കട്ടെ, എത്ര പ്ലാന്റ് ചെയ്തപ്പോ ലെവലിൽ നിൽക്കുക. അതിപ്പോ ഈ പറയുന്ന 430 നട്ടതുകൊണ്ടാണ്. ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഞാൻ അത് തന്നെ പറഞ്ഞേ. വേണ്ടേ, ഇതുകൊണ്ട് അതെല്ലാം പാറയാ, അതിന്റെ മേളിലെല്ലാം പാറയാ. പാറക്കകത്ത് നിൽക്കുന്ന രണ്ടെണ്ണം നിൽക്കുന്നുണ്ടോ? ഈ നിൽക്കുന്നുണ്ടോ? ബൗണ്ടറി സൈഡില് 2 മരങ്ങൾക്ക് പകരം 3 മരങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ബൗണ്ടറി സൈഡിലേക്ക് ഇതുപോലെ മരങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ 1 ലിറ്ററിന്റെ കപ്പ അല്ല, 900-ന്റെ 900-ന്റെ 1 200-ന്റെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നിറഞ്ഞിട്ടേ ഇതുകൊണ്ട് അതിനെല്ലാം നിറഞ്ഞിട്ട് മാറ്റി വെച്ചാ. ഇത് 414 ഇത് മരം. ഇങ്ങോട്ട് വന്നാട്ടെ. 414 കാണുമ്പറിയാലോ. ഇത് നിറഞ്ഞിട്ട് 900 നിറഞ്ഞിട്ട് പോയ മരവാ. അങ്ങനെയുള്ളത് മാത്രം മാറ്റി വെച്ചാൽ ഇത് 1200 1200-ന്റെ കപ്പ. ഇത് നിറഞ്ഞ് അല്ല, നേരത്തെ വെച്ചിരുന്ന 900-ന്റെ നിറഞ്ഞപ്പോൾ മാറ്റി വെച്ചു. മാറ്റി വെച്ചതാ ഇതേലെ. പിന്നെ 160 മരം മാറ്റി വെച്ചിട്ടുണ്ട് ടോട്ടൽ മരത്തിൽ. 160 കപ്പ് മാറ്റി, കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇവിട്ട് ടാപ്പിംഗിന് അങ്ങനെ ഉണ്ടോ നോക്കിയാട്ടെ. ടാപ്പിംഗ് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇതൊരു ആ മരങ്ങൾ ഇത് മരമായിട്ടും ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കണം നമ്മൾ എങ്ങനെയുണ്ട്. അതും മരവാവച്ചേക്കുന്നത്, ഇതും മരവാവച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം 2 പൊള്ളി 3 പൊള്ളി 4 പൊള്ളി കിട്ടുന്ന രീതിയിലാണ് ഞാൻ സംവിധാനം ചെയ്യുന്നത്. ഞാൻ 8 അടിക്ക് ശിഖരം വെക്കത്തില്ല, എനിക്കത് ഇഷ്ടമാണ്. ഇത് വന്ന് കാണുന്നവനുണ്ടല്ലോ, 3 പൊള്ളി 4 പൊള്ളി കിട്ടിയാൽ അവൻ അതിനാണ് വില തരുന്നത്. 8 അടി 1 കൊള്ളി പൊറിക്കുന്നതിന്റെ വിലയല്ല ഇതിന് കിട്ടുന്നത്. അതാണ് എന്റെ മരം. 414 14 ആയാലും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ. അതായത് 105 വെച്ചപ്പോഴും ഞാൻ ഇതുപോലുള്ള മരമായിരുന്നു ഞാൻ മുറ്റത്ത്. ഇതിന്റെ ശിഖരങ്ങൾ പോയ കേട്ടോ, അങ്ങോട്ടും വളരും, ഇതിന്റെ ഇങ്ങോട്ടും വളരും. ഇങ്ങനെ കൊരുത്ത് വളരുന്നോണ്ടാണ് ഇത് 1.5 തൈയുടെ സ്ഥലം മതി 2 എണ്ണം വളരാൻ. ഇതാണ് ഇതിന്റെ ഒരു കണക്ക്. മരം വളർച്ചയുണ്ട്, പാലിനൊരു കുഴപ്പമില്ല. പക്ഷെ തൈ ഒരെണ്ണം ചെറുതാണെങ്കിൽ അതിൻ്റെതായ പാലിച്ചിരി കുറയും. അതാണ് ഇതിനകത്ത് പറയാനുള്ള ഒരു വ്യത്യാസം. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചില സംശയങ്ങൾ തോന്നാം. ഞാൻ ആദ്യം ഈ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് ഇല പൊഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു.
വീണ്ടും ഇല കിളിച്ച ശേഷം എടുത്ത പടങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിരുന്നു, ഈ ഇത്രയും മരങ്ങൾ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ ഇലക്കെട്ടുകൾക്ക് വളരാനുള്ള പ്രകാശം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇലക്കെട്ടുകളൊക്കെ ഉള്ള ഭാഗം രണ്ടാമത് പോയി ഇല പൊഴിഞ്ഞ് കിളിച്ച ശേഷം എടുത്ത വീഡിയോസാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ പാലുള്ള ഭാഗങ്ങൾ, പാലുള്ള വീഡിയോസൊക്കെ കാണിക്കുന്നതൊക്കെ വിൻസെൻ്റ് തന്നെ നേരത്തെ എടുത്ത വീഡിയോസ്. ഞാനത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ആഡ് ചെയ്തതാണ്. ഞാനിത് പറയുന്നത് വിൻസെൻ്റ് ഒരു സത്യസന്ധനായ മനുഷ്യനാണ്, എനിക്ക് കള്ളത്തരം പറഞ്ഞിട്ടൊന്നും സാധിക്കാനുമില്ല. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതൊക്കെ സത്യസന്ധമായ കാര്യമാണ്. ഇവിടെ വെട്ടുന്ന കാര്യം, മുന്നൂറ്റി അറുപത് മരമാണ് ഒരു ദിവസം വെട്ടുന്നത്. എത്ര ഒരു ഒരു ഷീറ്റിന് പാലൊഴിക്കുന്നത്? എത്ര? രണ്ട് ലിറ്റർ വന്ന് പിടിക്കും. അങ്ങനെയാണെ പിന്നെ 600-700 പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി കിട്ടത്തില്ല. ഈ ഇര പോയിട്ടപ്പോഴേ ഇതിപ്പോ എത്ര ഉണ്ടാവും? ഇതിപ്പോ ഒരു പാല് തീരെ കുറഞ്ഞില്ലേ? ഇപ്പൊ ഇല വല്ലം പൊഴിഞ്ഞ് കിളിക്കുന്ന സമയമില്ലേ? ഇനി ഇതൊരു മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വേരിയേഷൻ. മരവും 2-in-1, ഇതും 2-in-1, റോളറും 2-in-1, നല്ല സ്പീഡിൽ. അത് പൈപ്പാ സാറേ, പൈപ്പാ, പൈപ്പായി. അതിനകത്ത് ഏതോ ഇത് മെറ്റൽ ഏതാണ്ട് കയറ്റിയിട്ട് അവര് വെൽഡ് ചെയ്തിരിക്കും. ഇവിടെ പൈപ്പാ, വെയിറ്റ് കുറവാ. ഇത് നമ്മള് ഇത് പ്ലെയിൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് കറക്കുന്നുണ്ടെങ്കിൽ ഇതിലേ കൂടെ ഷീറ്റ് വരും. നമ്മൾ അപ്പുറത്ത് പോകണ്ട, ഇവിടെ നിന്ന് തന്നെ ഷീറ്റ് എടുത്ത് അടിയിടാം. ഒരെണ്ണത്തിന് അടിക്കണമെങ്കിൽ കുറേ എണ്ണത്തിന് അടിച്ച് വെക്കണമെങ്കിലും അങ്ങനെ അടിക്കാം. അടിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ തിക്കൻസ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചിലടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതേലിങ്ങനെ ഈ ലിവർ ഇങ്ങോട്ട്, ലിവർ ഇങ്ങനെ പിടിച്ചു വെക്കുക. ഇങ്ങനെ ലിവർ പിടിച്ചു കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ പ്രസ്സാവും. ഇത് കണ്ടോ, ഇപ്പം അകന്നിരിക്കുക. ആണല്ലോ, ഇത് നമുക്ക് അടിക്കണമെന്ന് കാണുമ്പോൾ ഇങ്ങനെ പിടിക്കാം. അത് അതിൻ്റെ അന്നേരം അവർക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് അന്നേരം അതനുസരിച്ച് ഏത് കണ്ടീഷനിലും വെക്കാതെ വെച്ചതിന് ശേഷം ഇവിടോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അങ്ങോട്ട് പോകത്തില്ല, ഇതിനകത്തു നിന്ന് തന്നെ ഇത് വെളിയിലോട്ട് വരും. അപ്പോൾ നമ്മൾ ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ ഷീറ്റ് അടിക്കാം. പണ്ട് അടിച്ചുകൊണ്ടിരുന്നത് അല്ല, അപ്പോൾ അങ്ങനെ ഒന്നെങ്കിലേ ഇത് കറങ്ങത്തില്ലേ? ഇത് അങ്ങനെ കറങ്ങും, അത് കയറുമ്പോൾ കറങ്ങും. കയറുമ്പോൾ കറങ്ങും. ഓ ശരി, കണ്ട ഇപ്പോൾ കറങ്ങുന്നുണ്ട്. അതിപ്പോൾ രണ്ടും കൂടെ മുട്ടിക്കുന്നു. അത് മുട്ടിക്കുന്നുണ്ടേ നമുക്ക് ഇത് അച്ചു പതിക്കേണ്ട സമയത്ത് ഇങ്ങനെ മനസ്സിലായി. അല്ലാത്തപ്പോൾ താണ്ടേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാത്രമേ കറങ്ങത്തുള്ളൂ. ഇത് കറക്കട്ടെ, അപ്പം അത് കറക്കി ചുമ്പാ കറക്കി വിടും. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ആവശ്യമില്ല. നോ, ആ അത് അത് കറങ്ങും. ആ ഇത് കറങ്ങും, ഇതും കറങ്ങിക്കൊണ്ടിരിക്കും. അച്ചു കയറി പിടിക്കത്തില്ല, അച്ഛ കയറി പിടിക്കത്തില്ല. ഇത് ഞാൻ എന്തോ ഐഡിയൽ, ആ ഐഡിയൽ എന്ന് പറഞ്ഞ എന്തോ മലപ്പുറമോ പാലക്കാടോ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞ അടുത്ത എൻ്റെ സ്ഥലപ്പേര് ഇവിടെ ഉണ്ട്. ഐഡിയൽ എഞ്ചിനീയറിങ് ഇരിട്ടി കണ്ണൂർ. ആ കണ്ണൂർ, കറക്റ്റ് കണ്ണൂർ. ഇതിൻ്റെ ഇത് ഞാൻ പിന്നെ രണ്ടു പേർക്ക് പഠിച്ചു കൊടുത്തു ഈ മെഷീൻ. ആ മോട്ടോർ വെക്കുന്ന ടൈപ്പാണ്. മോട്ടോർ വേണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് വില കുറയും. പെരിയമാരിനകത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ല. ആ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം സാറിന്. ചുരുക്കി പറഞ്ഞാൽ റോളർ 2-in-1, റബ്ബർ കൃഷി 2-in-1, ഇതിനിടയ്ക്ക് വാഴ കൃഷി ചെയ്ത് അതും 2-in-1, എല്ലാം 2-in-1 ആളാണ്. നമ്മൾ ഈ തോട്ടമൊക്കെ കണ്ടിട്ട് എത്തിയല്ലോ. അതെ, ഈ കൃഷിയെപ്പറ്റി അല്ലെങ്കിൽ ഈ തരം കൃഷിയെപ്പറ്റി 2-in-1, 3-in-1 എന്നൊക്കെ പറഞ്ഞു, ഈ കൃഷിയെപ്പറ്റി വിൻസെന്റിന്റെ അഭിപ്രായം എന്താ? കൃഷി ചെയ്ത് ആദായം എടുത്ത വ്യക്തിയാണ്. അതെ, അവിടെ എത്ര മരമുണ്ട് മൊത്തം? മൊത്തം 760 മരം എന്ന് പറയുമ്പോൾ ഒരു ദിവസം വെട്ടുന്നത് അതിന്റെ നേരെ പകുതി. നേരെ പകുതിയാണ്, 60 മരത്തോളം ഒരു ദിവസം. ഒരു ദിവസം അത് പകുതി എത്ര ദിവസം കൂടുമ്പോഴാണ് ഇപ്പൊ വെട്ടുന്നത്? ഇപ്പൊ വെട്ടുന്നത് 4 ദിവസം കൂടുമ്പോഴാണ്. ആദ്യം എങ്ങാണ്ട് ആഴ്ച വെട്ടിയ ദിവസം മാറ്റി. അതെ, ഇപ്പോഴെങ്ങാണ്ട് അടുത്ത കാലത്ത് 4 ദിവസം. ഇപ്പൊ ഒരു പിന്നെ നവംബർ തൊട്ടാ ഇത്. നമുക്ക് മാക്സിമം അതായത് ആഴ്ചയിലൊരിക്കൽ വെട്ടിയ സമയത്ത് എത്ര എത്ര ലിറ്റർ കറ കിട്ടി? അതായത് ആ 65 ഷീറ്റ് വരെ ഒരു ബ്ലോക്ക്. 65 ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് ലിറ്റർ അല്ലേ? 2 ലിറ്റർ ഒഴിക്കുന്നത്. അതുപോലെ തന്നെ 40% DRC അതിൽ പുറത്ത് വരും. 40% 2 ലിറ്റർ ഒഴിക്കുന്ന ഏതാണ്ട് 800 ഗ്രാമിന്റെ ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ റബ്ബർ കൂടെ വരുന്നത് 500 അല്ലേ? അതെ, 500. നിങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് 800 ആക്കി. 200 ഗ്രാം വെച്ച് ഒഴിക്കുന്നു. അതെ അതെ. അപ്പൊ അങ്ങനെയാണെന്നുള്ള 65 ഷീറ്റ് എന്ന് പറയുമ്പോൾ 130 ലിറ്റർ കറ കിട്ടത്തില്ല? കിട്ടുന്നു, കിട്ടുമായിരുന്നു. അത്ര കിട്ടുമായിരുന്നു. ഇപ്പൊ ഈ
നാല് ദിവസം ഒരിക്കലോട്ട് മാറ്റിയല്ലോ. ആ ഇപ്പൊ അങ്ങനെ ഈ ഡ്രൈ സീസൺ തുടങ്ങിയപ്പോ ആ അന്നേരം എത്ര കിട്ടുമായിരുന്നു? അന്നേരം എനിക്ക് 52 ഷീറ്റ് വരെ, നാലിലൊന്ന് ആക്കിയപ്പോഴത്തേക്ക് എനിക്ക് 52 ഷീറ്റ് വരെ കിട്ടിയ ദിവസം. ആട്ടെ, ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ നമ്മൾ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആ ഇപ്പം എത്ര കിട്ടുന്നുണ്ട്? ഇപ്പം 30 ഷീറ്റ് 28 ഷീറ്റിൽ വന്നിട്ടുണ്ട്. ഇനി അത് അല്പം കൂടെ കുറയത്തേ ഉള്ളൂ, കാരണം ഈ ഇലയെല്ലാം പോയി തളുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇല അപ്പം ഈ കൃഷിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ പറയാനുള്ളത്, കർഷക സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടുതൽ ഉൽപ്പാദനം എടുക്കുക എന്നുള്ളതാണ് ഏത് കൃഷിയെ സംബന്ധിച്ചും ഇന്ന് ജനങ്ങൾ അല്ലെങ്കിൽ കർഷകർ സ്വീകരിക്കുന്ന ഒരു മാർഗം. കാരണം ഇതിന് വില തകർച്ചയുണ്ടായതുകൊണ്ടും അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടുതൽ എങ്ങനെ ഉൽപ്പാദനം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം മാനം ആദായം 2-in-1 വെക്കുവാണെങ്കിൽ നമുക്കൊരു 50% ആദായമാണ് ഇതിനകത്ത് കൂടുതൽ കിട്ടുന്നത്. അപ്പം റബ്ബർ കർഷകരെ സംബന്ധിച്ച് നമുക്കൊരു പകുതി ആദായം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സഹായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അത് സ്ലോട്ടർ വെട്ടുമ്പോഴായാലും 50% പാല് അവർക്ക് കൂടുതൽ കിട്ടുവാണ്. അതുപോലെ തന്നെ ആ മരം നമ്മൾ സ്ലോട്ടർ കഴിഞ്ഞിട്ട് വിൽക്കുമ്പോഴും ആ അവർക്ക് 100 മരം ഉള്ള ഒരാളിന് 50 മരം കൂടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ, എല്ലാം കൂടെ പോയാലും എങ്ങനെ 10-30 മരം അധികം കിട്ടും. അതിന് അത് തർക്കമില്ല. 30 മരത്തിന് ചിലപ്പം പിന്നെ ഒരു മരത്തിന് 5000, 8000 അല്ലെങ്കിൽ 4000 അന്നത്തെ കാലത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു വിലയായിരിക്കും കിട്ടുന്നത്. എങ്ങനെ നോക്കിയാലും അവർക്ക് ഒരിക്കലും ഒരു കർഷകന് ഇത് നഷ്ടമുണ്ടാവുന്നില്ല. ഈ പ്ലാന്റിങ് ആർക്കെങ്കിലും വേണോ എന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ബിസിനറിന്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും മസ്റ്റായിട്ട്, കറക്റ്റായിട്ട് എന്റെ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്നെ പോലെ പലരും ഇത് ഈ കർഷകരെല്ലാം എന്നും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കർഷകർ, അവർക്ക് എങ്ങനെ ഒരു 10 പൈസ കിട്ടാനുള്ള ഒരു മാർഗം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജിജ്ഞാസയോടെ ഇരിക്കുന്ന ഒരു ചെയ്തു കൊടുക്കും. ഞാൻ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലാന്റ് അല്ല, സ്വന്തമായിട്ട് വേണമെങ്കിൽ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. അതെ, പ്ലാന്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല തൈയല്ല ഞാൻ കൊണ്ടുവന്ന്, ഞാൻ തന്നെ ഇറ്റാച്ച് വെച്ച് പിന്നെ ലൈൻ അടിച്ച് അതിന്റെ ആവശ്യമുള്ള രീതിയിലുള്ള കാപ്പി തൈയും വെച്ച് കൊടുക്കുന്നുണ്ട്. വെട്ടുന്ന മരത്തിന്റെ ഇടയ്ക്കും കാപ്പി തൈ വെച്ച് കൊടുക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അതെ പറഞ്ഞാട്ടെ. അതായത് ഒരു തോട്ടം മുറിക്കുന്ന സമയത്ത് ഈ തോട്ടത്തില് എത്ര ടൺ തടിയുണ്ട്, ഇതിനെ ഇപ്പോഴത്തെ വില വെച്ച് എത്ര കിട്ടും എന്ന് മതിച്ചു പറയാനുള്ള ഒരു കഴിവുണ്ട്. അതെ, ഞാനിപ്പോൾ 2-3 പേർക്ക് ഇത് ചെയ്തു കൊടുത്തു, അവർക്ക് വളരെ വിജയമായിരുന്നു. എന്നത് പറഞ്ഞാൽ ഒരു കർഷകൻ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഇതൊന്ന് മതിച്ച് തരാൻ അറിയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ഇതിനെന്തോ വില കിട്ടും എന്നാണ് പുള്ളി പറഞ്ഞത്, 500,000 രൂപ മാക്സിമം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ കംപ്ലീറ്റ് ഓരോ മരവും അളന്ന് നോക്കി, ഓരോ മരത്തിന് എത്ര ടൺ, അതായത് വണ്ണം അനുസരിച്ച് കിലോ ആണെങ്കിൽ കിലോ, ടൺ ആണെങ്കിൽ, അതായത് 1.5 ടൺ വരെ ഉള്ള മരങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്, അത് തൊട്ട് താഴോട്ട് ഉള്ള മരങ്ങളാണ്. അപ്പം അത് ടാലി ചെയ്ത് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞത് 12 ലക്ഷം രൂപയ്ക്ക് മേളിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇയാൾ 5 ലക്ഷം പറഞ്ഞെടുത്ത്, 5 ലക്ഷം പറഞ്ഞെടുത്ത് അവർക്ക് 13 ലക്ഷത്തിനാണ്. അത് ആൾക്കാരെ കൊണ്ടുവരും, ആൾക്കാരെ കൊണ്ടുവന്ന് സംസാരിച്ച് കഴിയുന്നതുകൊണ്ട് ഓരോരുത്തരും ഓരോ വിലയാണ് പറയുന്നത്. അങ്ങനെ 13 ലക്ഷം രൂപയ്ക്കാണ് ആദ്യത്തെ വിറ്റത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. അതേ സ്ലോട്ടർ വെട്ടി മരം കൊടുക്കാവുന്ന സമയത്ത് അത് വിളിച്ചിട്ട് ഞാൻ വന്ന് മതിച്ച് തന്നിട്ട് നിങ്ങൾക്ക് അതിന് ന്യായമായ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ നല്ല, അതായത് ഇത് കർഷകർക്ക് അറിയത്തില്ല ഈ എൻ്റെ മരത്തിന് എത്ര കിലോ വെയിറ്റ് ഉണ്ട്, ഓരോ മരത്തിനും അതിന് എത്ര ടൺ കിട്ടും, അതിൻ്റെ ഇപ്പോഴത്തുള്ള അതിൻ്റെ ശരിയായിട്ടുള്ള വില എന്താ, അത് അതിൽ ഒരു കർഷകന് എത്ര വില കിട്ടുന്നത്, ഈ കാര്യങ്ങളൊന്നും ഒരുവിധപ്പെട്ട കർഷകർ അറിയത്തില്ല. ഞാനിത് ചോദിക്കുന്നതിനകത്ത് എൻ്റെ വീടുകളിൽ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, കർഷകൻ പറ്റിക്കപ്പെടരുത്, അതെ, കർഷകൻ വഞ്ചിക്കപ്പെടരുത്, കർഷകന് അബദ്ധം പറ്റരുത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും പാടുപെട്ടി വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വിൻസെൻ്റുമായിട്ട് സമീപിക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 3 വീഡിയോയിലായിട്ട് നമ്മുടെ ഈ വീഡിയോകളെ നിങ്ങൾ കാണുമ്പോൾ ഈ 3 വീഡിയോയും കാണുക. ഓക്കെ, ബൈ ബൈ.